കാസർഗോഡ് ബദിയെടുക്കയിൽ വയോധികനെ പഞ്ചായത്ത് സെക്രട്ടറി മർദ്ദിച്ചെന്ന് പരാതി ബതിയെടുക്ക പഞ്ചായത്ത് സെക്രട്ടറി രാജേന്ദ്രനെതിരെയാണ് പരാതി വ്യാപാര സ്ഥാപനത്തിൽ പിഴ ഈടാക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ പഞ്ചായത്തിലെത്തിയപ്പോഴാണ് സംഭവം അരുൺ തൂപ്പറമ്പ വിവരങ്ങളുമായി അരുൺ ഈ മർദ്ദനമേറ്റയാളുടെ സ്ഥാപനത്തിൽ പിഴ ഏർപ്പെടുത്തി അത് ചോദിക്കാനെത്തിയപ്പോഴാണോ മർദ്ദനമേറ്റു എന്ന പരാതി ആ അനുജ ഈ പരാതിക്കാരനായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ ആ ഈ ബദിടുക്ക് സമീപം നീർച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വ്യാപാര സ്ഥാപനം നടത്തുകയാണ് അവിടെ കഴിഞ്ഞ ദിവസം ആ ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ പ്ലാസ്റ്റിക് ചാക്കും മറ്റുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വലിച്ചെറിഞ്ഞു എന്നതിൻ്റെ പേരിൽ ആ പഞ്ചായത്ത് അധികൃതർ പതിനായിരം രൂപ ആ ഫൈൻ നോട്ടീസ് നൽകിയിരുന്നു പിഴ നോട്ടീസ് നൽകിയിരുന്നു ആ ഇതുമായി ബന്ധപ്പെട്ട് ഈ അബ്ദുൾ റഹ്മാൻ പറയുന്നത് അവൾ ഹരിതകർമ്മസേന സ്ഥിരമായി എടുത്തുകൊണ്ടിരുന്ന ആ പ്ലാസ്റ്റിക് സാധനങ്ങളാണ് കഴിഞ്ഞ മൂന്ന് മാസമായി ഇതെടുക്കാറില്ല അങ്ങനെയാണ് അത് അത്തരത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ഈ അബ്ദുൾ റഹ്മാൻ പറയുന്നത് ഈ പിഴ ഈടാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ആ ഇന്ന് ഉച്ചയോടെ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അബ്ദുൾ റഹ്മാൻ ആ ഈ പഞ്ചായത്ത് ബദിയെടുക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത് അവിടെ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇതെന്തിനാണ് ഇത്തരത്തിൽ ഫൈൻ ഈടാക്കിയത് എന്ന കാര്യം ചോദിച്ചു അതിൻ്റെ ഇടയിൽ ഇവർ തമ്മിൽ അതായത് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള രാജേന്ദ്രം ും ഈ അബ്ദുൾ റഹ്മാൻ റഹ്മാനും തമ്മിൽ ആ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു അതിനൊടുവിലാണ് ഒരു മർദ്ദനം ഉണ്ടായതെന്നാണ് പറയുന്നത് ദൃശ്യങ്ങളിൽ ആ ഈ സെക്രട്ടറി വളരെ മോശമായി പെരുമാറുകയും ആ ഈ ദേഹത്ത് പിടിച്ച് തള്ളുന്നു ഉൾപ്പെടെയുള്ള ആ ദൃശ്യങ്ങൾ എന്തായാലും പുറത്തു വന്നിട്ടുണ്ട് ഈ അബ്ദുൾ റഹ്മാന്റെ മകൻ തന്നെയാണ് ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുള്ളത് ഈ രാജേന്ദ്രനെതിരെ ഈ സെക്രട്ടറി ആയിട്ടുള്ള രാജേന്ദ്രനെതിരെ ഇതിനു മുമ്പും ഈ പൊതുജനങ്ങളോട് വളരെ മോശമായി പെരുമാറി എന്ന രീതിയിൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പറയുന്നത് പോലീസ് എന്തായാലും ബതിയെടുക്ക പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മറ്റെന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസാണ് ഒരു വ്യക്തത വരുത്തേണ്ടത് പോലീസ് അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ അബ്ദുൾ റഹ്മാൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയും നൽകിയിട്ടുണ്ട് അനുജ അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്